അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി അന്താരാഷ്ട്ര ഭീകര സംഘടനകൾക്ക് പ്രവർത്തന ഫണ്ട് എത്തിക്കുന്ന ഇടനിലക്കാരി കമ്മീഷൻ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിന്റെ ഹണി ട്രാപ്പിൽ ഉന്നത ശാസ്ത്രജ്ഞന്മാർ പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണം വളരെ ശക്തമായി നിലനിൽക്കുകയും നടക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയ സ്വർണക്കള്ളക്കടത്തു കേസ് അതിലെ നിർണായക പ്രതിയാണ് സ്വപ്ന സുരേഷ് ആ സ്വപ്ന സുരേഷ് ഹണി ട്രാപ്പ് സ്വപ്ന സുരേഷ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെ സ്വപ്ന സുരേഷ് ഒരു ഹണി ട്രാപ്പ് വില്ലെത്തിയാണെന്നും സ്വപ്ന സുരേഷിന്റെ ഹണി ട്രാപ്പിലും ബ്ലാക്ക് മെയിലിലും രാജ്യത്തെ എണ്ണം പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ആ ഹണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ശക്തമാകുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ ടി വകുപ്പ് സെക്രട്ടറിയുമായിരുന്ന എം ശിവശങ്കറിനെ മിലിറ്ററി ഇന്റലിജൻസ് മിലിറ്ററി ഇന്റലിജൻസ് ചോദ്യം ചെയ്തത് വളരെ നിർണായകമായ വിവരങ്ങൾ മിലിറ്ററി ഇന്റലിജൻസിന് ശിവശങ്കറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ശിവശങ്കറിനെ മാത്രമല്ല സ്വപ്ന സുരേഷിനെ മിലിറ്ററി ഇന്റലിജൻസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം സരിത് കുമാറിനെയും സന്ദീപിനെയും അടക്കമുള്ള സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ മിലിറ്ററി ഇന്റലിജൻസ് വളരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അവിടെ ഏറ്റവും പ്രധാനമായി ഉയരുന്നത് ഐ എസ് ആർഒയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്പേസ് പാർക്ക് ഈ സ്പേസ് പാർക്കിൽ ഉന്നത പദവിയിൽ സ്വപ്ന സുരേഷ് എങ്ങനെ നിയമിതയായി അവിടെയാണ് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ വളരെ കണിശമായ നിരീക്ഷണം പോകുന്നത് എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം സ്വപ്ന എങ്ങനെ നിയമിതയായി എം ശിവശങ്കർ അതിന് ഉത്തരം പറയേണ്ടതുണ്ട് പിണറായി വിജയൻ അതിന് ഉത്തരം പറയേണ്ടതുണ്ട് ആ രീതിയിലാണ് മിലിറ്ററി ഇൻ്റലിജൻസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മാത്രവുമല്ല ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങളുടെ ഇറക്കുമതി നടന്നിട്ടുണ്ട് അത് ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങളുടെ ഇറക്കുമതിയാണോ നടന്നത് അതോ അതിൻ്റെ മറവിൽ വൻ സ്വർണ്ണക്കള്ളക്കടത്താണോ നടന്നത് എന്നുള്ളതും അന്വേഷണത്തിൽ വരികയാണ് മാത്രമല്ല ശാസ്ത്രജ്ഞരെ സ്വാധീനിച്ച് രഹസ്യം ചോർത്തുക എന്നുള്ളത് സ്വപ്ന സുരേഷും സംഘവും ഉദ്ദേശിച്ചിരുന്നോ എന്നതും മിലിറ്ററി ഇൻ്റലിജൻസ് പരിശോധിക്കുന്നുണ്ട് കാരണം സ്വപ്ന സുരേഷിന്റെ വെറും ഒരു സ്വർണക്കള്ളക്കടത്തല്ല വെറും ഒരു കസ്റ്റംസ് കേസ് അല്ല സ്വപ്ന സുരേഷിന്റെ സ്വർണക്കള്ളക്കടത്ത് കേസ് ചെന്നു നിൽക്കുന്നത് യു എ പി എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ട എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസാണ് അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ള തെളിവ് ളിവുകൾ എൻ ഐ എ കോടതി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എൻ ഐ എ കോടതിയും സമ്മതിച്ചിരിക്കുന്നു സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾ നടത്തിയത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് വിധ്വംസക പ്രവർത്തനമാണ് അത് അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് വളക്കൂറുണ്ടാക്കുക അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് പ്രവർത്തന ഫണ്ട് ഉണ്ടാക്കുക ആ പ്രവർത്തന ഫണ്ട് ഉണ്ടാക്കുന്നതിന്റെ ഇടനില മാത്രമാണ് ഈ സ്വർണക്കള്ളക്കടത്ത് ആ അർത്ഥത്തിൽ രാജ്യവിധ്വംസക ശക്തികൾ ഇന്ത്യയുടെ അഖണ്ഡതയെ വെല്ലുവിളിക്കുന്ന ഇന്ത്യയുടെ പരമാ ധികാരത്തെ വെല്ലുവിളിക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഈ ഇത്തരത്തിലുള്ള വിധ്വംസക ഭീകരവാദ സംഘടനകൾക്ക് നമ്മുടെ ശാസ്ത്ര രഹസ്യങ്ങൾ അവർക്ക് അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ശാസ്ത്ര ശാസ്ത്രരഹസ്യങ്ങൾ അത്യന്താപേക്ഷിതമാകുക എന്നുള്ളത് വരുമ്പോഴാണ് ഈ ബഹിരാകാശ പാർക്കുമായി ബന്ധപ്പെട്ട് ഇതേ സ്വർണക്കള്ളക്കടത്തുകാരി ഇതേ ഭീകരവാദ സംഘടനകളുടെ ഇടനിലക്കാരി ഉയർന്ന തസ്തികയിലേക്ക് വരുന്നത് ഇങ്ങനെ ഉയർന്ന തസ്തിക വരുന്നതിലൂടെ വന്നതുവഴി സ്വപ്ന സുരേഷിന് ഏതെങ്കിലും ശാസ്ത്രജ്ഞർ വശംവതരായിട്ടുണ്ടോ സ്വപ്ന സുരേഷ് ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ട് അതിൽ ശാസ്ത്രജ്ഞന്മാർ പെട്ടിട്ടുണ്ടോ ഈ തരത്തിലുള്ള അന്വേഷണങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി സംശയിക്കുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നു മാത്രവുമല്ല മിലിറ്ററി ഇന്റലിജൻസ് ഈ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് ശാസ്ത്രജ്ഞരെ സ്വാധീനിച്ച് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തുക എന്നുള്ളത് സ്വപ്ന സുരേഷിന്റെ പദ്ധതിയായി ഈ സ്വർണക്കള്ളക്കടത്ത് സംഘത്തിന്റെ പദ്ധതി ആയിരുന്നോ ഈ രീതിയിലാണ് കാര്യങ്ങൾ ഉന്നയിക്കുന്നത് മാത്രവുമല്ല യു എ കോൺസുലേറ്റ് ജനറലിന്റെ ഉന്നത പദവി വഹിച്ചിരുന്ന യു എ കോൺസുലേറ്റ് ജനറലിന്റെ ഉന്നത പദവി വഹിച്ചിരുന്ന റഷീദ് ഖാമീസ് അൽ ഷെമിലി കോവളത്തെ സർക്കാരിന്റെ പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത സാഹചര്യം എൻ ഐ എ പരിശോധിക്കുന്നു മിലിറ്ററി ഇന്റലിജൻസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡയറക്ടറായിരുന്ന എം സി ദിവസം ദന് അവിടെ പരിപാടികളിൽ സമ്മാനം നട സമ്മാനിച്ചത് ആ ദത്തന് അവിടെ ദത്തനെ അഭിനന്ദിക്കുന്ന ചടങ്ങുകൾ അത് സംഘടിപ്പിച്ചപ്പോൾ അവിടെ സമ്മാനം നൽകിയത് സ്വപ്ന സുരേഷ് ആയിരുന്നു ഇത്തരത്തിൽ എം സി ദത്തനെ ശാസ്ത്ര ഉപദേഷ്ടാവായി ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമിച്ചതിലെ സംശയവും ഇപ്പോൾ വളരെ ശക്തമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വി കേന്ദ്രീകരിച്ച് സ്വപ്ന സുരേഷും സംഘവും ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ടോ വി എസ് എസ് സിയും അതോടൊപ്പം തന്നെ ബഹിരാകാശ പാർക്ക് ഈ ബഹിരാകാശ പാർക്കിൽ സ്പേസ് പാർക്കിൽ പത്താം ക്ലാസ്സുകാരിയും പ്രീ ഡിഗ്രിക്കാരിയുമായ സ്വപ്ന സുരേഷ് ഉന്നത ഉന്നത തസ്തികയിൽ നിയമിതയാകുന്നത് എന്താണ് എന്താണ് സ്വപ്ന സുരേഷിന്റെ ക്വാളിഫിക്കേഷൻ പിണറായി വിജയൻ്റെ ഐ ടി വകുപ്പിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ശമ്പളത്തിൽ സ്വപ്ന സുരേഷ് ഉന്നത തസ്തികയിൽ നിയമിതയാവുകയാണ് സ്പേസ് പാർക്ക് ബഹിരാകാശ പാർക്കിലും സ്വപ്ന സുരേഷിന് നിർണായകമായ സ്വാധീനം ഉണ്ടാകുന്നു ൊക്കെയുള്ള ക്വാളിഫിക്കേഷൻ സ്വപ്ന സുരേഷിന് എന്താണ് അപ്പോൾ സ്വപ്ന സുരേഷ് വഴി അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾ ഹണി ട്രാപ്പിൽ പെടുത്തിക്കൊണ്ട് വി എസ് എസ് സിയിൽ ശാസ്ത്രജ്ഞന്മാരെ ആ തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ വി എസ് എസ് സി ഡയറക്ടർ എം സി ദന് കോവളത്ത് അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പരിപാടിയിൽ അഭിനന്ദന രീതികൾ വരികയും അവിടെ സമ്മാനം നൽകുകയും ചെയ്തത് സ്വപ്ന സുരേഷ് ആയിരുന്നു അതേ എം സി ദത്തനെ ശാസ്ത്ര ഉപദേഷ്ടാവായി മുഖ്യമന്ത്രി നിയമിച്ചത് എന്തിനാണ് ശാസ്ത്രകാര്യ ിൽ യഥാർത്ഥത്തിൽ സർക്കാരിന് ഒരു ഉപദേശകന്റെ ആവശ്യമില്ല ശാസ്ത്ര ശാസ്ത്ര കാര്യങ്ങളിൽ സർക്കാരിനെ ഉപദേശിക്കാൻ കൗൺസിൽ എന്ന സർക്കാർ സ്ഥാപനം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തിയുടെ ഉപദേശം എന്നുള്ള ചോദ്യം വരുന്നുണ്ട് വാഗ്ദാനം നൽകി കോടികൾ തട്ടിയെടുത്തതിന് അറസ്റ്റിലായ ഒരു യുവതി ആ യുവതിക്ക് സ്വപ്ന സുരേഷ് അടക്കമുള്ള കള്ളക്കടത്ത് സംഘമായി ബന്ധമുള്ളതായി മിലിറ്ററി ഇന്റലിജൻസും ഐ എൻ വ്യക്തമാക്കുന്നുണ്ട് ഈ തരത്തിൽ മിലിറ്ററി ഇന്റലിജൻസിന്റെ ശക്തമായ അന്വേഷണം വരുമ്പോൾ സ്വപ്ന സുരേഷിന്റെ ഹണി ട്രാപ്പും സ്വപ്ന സുരേഷ് വി എസ് എസ് സി അടക്കമുള്ള ശാസ്ത്രജ്ഞരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി രാജ്യത്തിന്റെ നിർണായക രഹസ്യങ്ങൾ ചോർത്തിയെടുത്തിട്ടുണ്ടോ എന്ന ശക്തമായ അന്വേഷണം വരുമ്പോൾ അത് എം ശിവശങ്കറിനെയും പിണറായിക്കുന്നതിനും വളരെ സംശയമുള്ള ചോദ്യങ്ങൾ ഉയരുന്നു എന്ന വിലയിരുത്തലും ചർച്ചയും നിയമവൃത്തങ്ങൾക്കിടയിൽ സജീവമാകുന്നു